കാൻസർ രോഗികളെന്ന് പറഞ്ഞ് കഞ്ഞിക്കുഴി ടൗണിൽ പണപ്പിരിവ് നടത്തിയ രണ്ടുപേരെ വ്യാപാരികളും നാട്ടുകാരും ചേർന്ന് പിടികൂടി. കട്ടപ്പന വെള്ളയാംകുടി വരവ് കലായിൽ സാബു, വെട്ടിക്കുഴി കവര വെള്ളാരിയിൽ ബിജു എന്നിവരെയാണ് നാട്ടുകാർ പിടികൂടിയത്. ഇവരെ കഞ്ഞിക്കുഴി പോലീസിന് കൈമാറി. ക്യാൻസർ രോഗികളെന്ന പ്രചരണവുമായി ഇറങ്ങി ടൌണിലെ വ്യാപാര സ്ഥാപനങ്ങളിലും വഴിയാത്രക്കാരിൽ നിന്നുമായി പണപ്പിരിവ് നടത്തിയ രണ്ടുപേരെയാണ് കഞ്ഞിക്കുഴിയിൽ നാട്ടുകാരും വ്യാപാരികളും ചേർന്ന് തടഞ്ഞുവച്ച് പോലീസിന് കൈമാറിയത്. ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ വ്യാപാരികൾ ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ഇവർ ഹാജരാക്കിയ രേഖ മദ്യപാനത്തിന് ചികിത്സ തേടിയതുമായി ബന്ധപ്പെട്ട രേഖകളായിരുന്നു. എന്നാൽ ഈ രേഖകൾ കാണിച്ചാണ് ഇവർ പണപ്പിരിവ് നടത്തിയതെന്ന് വ്യാപാരികൾ പറയുന്നു. ഇന്ന് രാവിലെ മുതൽ കഞ്ഞിക്കുഴി ടൗണിൽ രോഗബാധിതനാണെന്ന് പറഞ്ഞ് ചികിത്സയ്ക്ക് സഹായത്തിനായി വന്ന രണ്ട് ആളുകളാണ് ഈ ഇരിക്കുന്ന ആളുകൾ. അവരുടെ പെരുമാറ്റത്തിൽ സംശയമെന്ന് ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ രണ്ടുപേരും അടിച്ചാലും പാമ്പായിട്ടാണ് ഇരിക്കുന്നത്. അവരുടെ കയ്യിലൊരു ചികിത്സാ രേഖയുണ്ട്. അപ്പോൾ ഈ രേഖ ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഓവർ മദ്യപിച്ച് ചങ്ങും കള്ളും മാങ്ങയെല്ലാം പോയി റേഡിയേഷൻ സെൻ്ററിൽ കിടന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ചീട്ടാണിത്. ഇവർക്ക് രണ്ടുപേർക്ക് ക്യാൻസറുമില്ല, ഒന്നുമില്ല. ഇവരുടെ സ്ഥിരം പണിയാണിത്. ഇന്നിപ്പോൾ 4,850 രൂപയാണ് കഞ്ഞിക്കുഴി ടൗണിൽ നിന്ന് മാത്രം പിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ കൈയോടെ വിടുകയും പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് പറഞ്ഞാൽ തന്നെ വന്ന് ഇവരെ കൊണ്ടുപോകുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 2 മണിക്കൂർ കൊണ്ട് കഞ്ഞിക്കുഴി ടൗണിൽ നിന്ന് തന്നെ 4,820 രൂപയോളം ഇവർ പിരിച്ചെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ കോതമംഗലത്തും മറ്റ് സമീപ പ്രദേശങ്ങളിലുമായിരുന്നു ഇവർ ബക്കറ്റ് ഉപയോഗിച്ച് പണപ്പിരിവ് നടത്തിയതെന്ന് ഇവർ തന്നെ വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർക്ക് പണം നൽകി പ്രോത്സാഹനം നടത്തരുതെന്ന് വ്യാപാരികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ ഇടുക്കി.